സഹകരണ എക്സ്പോയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് റൂറൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്റ്റാളിന് മുമ്പിലാണ്. ഇവിടെ ഇത്തവണ ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് ഒരുപാട് ആളുകൾ വന്ന് അവർ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ വന്ന് നോക്കുന്നതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ സാറിൽ നിന്ന് അറിയാം. ഹായ് സാർ, സാറിൻ്റെ പേര്? എൻ്റെ പേര് പുരുഷോത്തമൻ. ഞാൻ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ബാങ്കിൻ്റെ തുടക്കം മുതലുള്ള സെക്രട്ടറിയാണ്. ഓക്കെ സാർ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശേഷം? ഇപ്പോൾ നമ്മുടെ സഹകരണ എക്സ്പോ എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് പറയുമ്പോൾ കേരളത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക് വലിയ ഒരു കുതിച്ചു ചാട്ടത്തിനൊരു അവസരം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ പതിപ്പിൽ നോക്കുമ്പോൾ ഞാൻ ഏതാണ്ട് എല്ലാ സ്റ്റാളുകളിലും നടന്നവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എടുത്തപ്പോൾ എല്ലാവരും വളരെ ആവേശപൂർവ്വമാണ് സഹകരണ എക്സ്പോയെ സമീപിക്കുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിന് സഹകരണ മേഖല എന്താണ് എന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു അവസരത്തോടൊപ്പം തന്നെ നമ്മുടെ സംഘങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒക്കെ പരിചയപ്പെടുത്താനുള്ള ഒരു ഒരു കമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോം കൂടിയായി ഇത് മാറുകയാണ്. അപ്പോൾ ആ നിലയിലാണ് ഇവിടുത്തെ എക്സ്പോയെ ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. ഒരു സഹകാരി എന്ന നിലയിൽ ഈ എക്സ്പോ ഇതുപോലെ നടത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സഹകരണ മേഖലയുടെ ഒരു വലിയ കുതിച്ചു ചാട്ടത്തിന്, പ്രത്യേകിച്ച് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പാക്സാസ് എം എസ് സി എന്ന് പറയുന്നപ്പോൾ സഹകരണ മേഖലയൊക്കെ ഇപ്പോൾ വൈവിധ്യവൽക്കരണത്തിലേക്ക് പോകണം. ബാങ്കിങ് പ്രവർത്തനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള സംഘങ്ങളുടെ ഒരു പിന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു മുഖമുദ്രയല്ല, അതിലപ്പുറത്തേക്ക് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ഇത്തവണ ഒരു ഈ സഹകരണ മേഖലയും അതിൻ്റെ ഒരു ഡിജിറ്റലൈസേഷൻ പ്രോസസ്സും ഒരുപാട് സ്ലോ പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടോ സാറിന്? അതിൽ കുറേ കാരണങ്ങളുണ്ട്. ഞാൻ ഇന്നത്തെ സെമിനാറിൽ പാനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ വളരെ വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹകാരികളെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ജീവനക്കാർ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ കുറവാണ്, പിന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ജീവനക്കാർക്ക് ഈ സാങ്കേതികവിദ്യ വഴങ്ങുന്നത് പോലെ ഇതിൻ്റെ ഭരണ സംവിധാനത്തിലുള്ള സഹകാരികൾക്ക് ഇത് വഴങ്ങിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ പരിശീലിപ്പിക്കേണ്ട കാര്യമില്ല, ബോധവൽക്കരിച്ചാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ബോധവൽക്കരണത്തിലൂടെ ഈ ഒരു സ്പീഡ് കുറവ് പരിഹരിക്കാനാവും. അപ്പോൾ അതിൽ നമുക്ക് വളരെ ഗുണഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവാണ് കാര്യങ്ങൾ. കാരണം സഹകരണ വകുപ്പ് ഇപ്പോൾ ഏതാണ്ട് പിന്നെ നല്ല രൂപത്തിൽ ഡിജിറ്റലൈസ് ചെയ്തു. ഈ ഗവേണൻസിൻ്റെ കാര്യത്തിൽ അവരൊരു 80% അവർ വലിയ ഒരു മുന്നേറ്റം നടത്തി. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചിപ്പോൾ കേരള ബാങ്കിൻ്റെ ഇപ്പോൾ ജില്ലാ ബാങ്കുകൾ തമ്മിലുള്ള ഒരു ഡാറ്റ മൈഗ്രേഷനൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു ഏതാണ്ട് ഒരു ഏകരൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ലെവലിലും വരുമ്പോൾ പിന്നെ ഏതാണ്ട് അപെക്സ് സംഘങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലുള്ള സംഘങ്ങളുടെ ഡിജിറ്റലൈസേഷനാണ്. അതിന് കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം സഹകാരികളെ ഇതിന് ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വേദികളൊക്കെ തന്നെ അതിന് പിന്നെ വളരെ സഹായകരമാകും. അപ്പോൾ വളരെ അടുത്ത കാലത്ത് ഒരു അടുത്തൊരു 5 വർഷം കൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിയും. മണ്ണാർക്കാട് ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സ്റ്റാളിൽ ATM പരിചയപ്പെടുത്തിയിരുന്നു, മൈക്രോ ATM. അപ്പോൾ ആളുകൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മൈക്രോ ATM വഴി പണം പിൻവലിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഈ വർഷവും ഞങ്ങൾ ആ സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ഈ വർഷം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി ആയിട്ടുള്ള മെറ്റാവേഴ്സ് അഥവാ വെർച്വൽ റിയാലിറ്റിയാണ്. വിർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളിവിടെയുള്ള ഇതിൽ മണ്ണാർക്കാട് ബാങ്കിൽ ഒരാൾ നിൽക്കുന്ന അതേ ഫീലിൽ അവർ അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ മണ്ണാർക്കാട് ബാങ്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാ നിലയിലും, അതായത് 3D ശരിയായ കാഴ്ച, നമുക്ക് ബാങ്കിൽ ഇരിക്കുന്നതാണ്, ബാങ്കിൻ്റെ കൗണ്ടറിലാണ് നിൽക്കുന്നത്, ബാങ്കിൻ്റെ ക്യാബിനാണ്, ബാങ്കിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത് എന്ന രൂപത്തിലേക്കുള്ള ഒരു ഫീൽ കൊടുത്തുകൊണ്ട് അടുത്ത തലമുറയിലെ ബാങ്കിങ് പ്രവർത്തനം, മിക്കവാറും നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ബാങ്കിങ് ഇല്ല, വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനും കൂടി നമ്മുടെ ടെക്നോളജി ഒരു പിന്നെ അഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പോൾ നേരിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പിന്നെ സാങ്കേതികവിദ്യയുടെ ഒരു പരാജയമായിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ബാങ്കിങ്ങിന് അത് നിർബന്ധമാണ്, ഒരു വ്യക്തിപരമായിട്ടുള്ള ഇൻട്രാക്ഷൻ. അപ്പോൾ നമ്മുടെ FD സെക്ഷനിൽ വന്നുകൊണ്ട് നിക്ഷേപത്തിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് കസാലയിൽ ഇരുന്നുകൊണ്ട് ഇടപാട് നടത്തുന്ന ഒരു ഫീലിൽ ഇതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ദൂരത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ വിനോദാണെങ്കിൽ കൂടി പക്ഷേ ഒരടുപ്പം നമുക്ക് നിലനിർത്താൻ സാങ്കേതിക വിദ്യ അതാണത്. തീർച്ചയായിട്ടും നമ്മളതിന് കാണാതിരുന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊന്നിപ്പോൾ ഞങ്ങളിത് സംസാരിക്കുമ്പോൾ മണ്ണാർക്കാട് ബാങ്കിൽ സാങ്കേതിക വിദഗ്ധരും സോഫ്റ്റ്വെയർ വിദഗ്ധരും ഹാർഡ് അങ്ങനെയുള്ളൊരു സംവിധാനമൊന്നുമില്ല. ഞങ്ങളൊക്കെ ശരാശരി ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ട്, ഒരു അവബോധം. അതാണ് ഞാൻ പറഞ്ഞത്, ബോധവൽക്കരണമാണ് ആവശ്യം. നല്ലത് ഇത് പഠിക്കലല്ല. എല്ലാവരും പോയിട്ട് ഇനി സഹകാരികൾ സോഫ്റ്റ്വെയർ ഹാർഡ്വെയറും പഠിക്കണം എന്നൊന്നുമില്ല, പഠിക്കാൻ കഴിയൂല, അത് അവരുടെ വിഷയമല്ല.
കാറിൽ യാത്ര ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ മതി. കാറിന്റെ സാങ്കേതിക എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പല ആളുകളും വ്യാകുലപ്പെടുന്ന അതാണ്, ഇതൊന്നും നമുക്ക് വഴങ്ങാത്തതാണെന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്കാർക്കും അതിനെ കുറിച്ച് ഒരു വിവരമില്ല, ഞാൻ ഉൾപ്പെടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന്റെ ഉപയോഗം അറിയാം. സാങ്കേതിക വിദ്യ എന്താണ്, അത് കാരണം ഇപ്പൊ ഇ ഗവേൺസ് എന്നുള്ള ഇന്നത്തെ വിഷയം ചർച്ച തുടങ്ങിയത് ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. അതായത് 1-1-2000 ആണല്ലോ പുതിയ നൂറ്റാണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1-1-2000 പൂർണ്ണമായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് പ്രവർത്തിച്ച ബാങ്കാണ്. കേരളത്തിൽ തന്നെ ഒരു പക്ഷേ അങ്ങനെ പരിശോധിക്കപ്പെട്ടാൽ വളരെ. അന്ന് ഞങ്ങൾ സഹകരണ സംഘം ജോയിൻ രജിസ്ട്രാറോട് 723,000 രൂപ അനുമതിക്ക് വേണ്ടി കൊടുത്തപ്പോൾ എന്തോ മണ്ണാർക്കാട് ബാങ്ക് ഒരു കുഴപ്പം കാണിക്കണോ, വേണ്ടാത്ത അത്യാവശ്യമല്ലാത്തൊരു കാര്യം അത് രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്തു. രജിസ്ട്രാർ ഉപാധികളോടെയാണ് അനുമതി തന്നത്. കാരണം അത് അന്ന് അത്യാവശ്യമല്ല, ഇന്നിപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴും അന്ന് അത് അത്യാവശ്യമല്ലാത്തതുകൊണ്ടാണ് അത് 98 ഞങ്ങളുടെ അപേക്ഷ റൈസാർക്ക് കൊടുക്കേണ്ടി വന്നത്. കാലം മാറി, കഥ മാറി. അപ്പോൾ അന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിതിനെ പറ്റി വലിയ സാങ്കേതിക വിവരം ഉണ്ടായിട്ടല്ല. പക്ഷേ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി, മുമ്പിൽ എത്തണം ഈ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും 1-1-2000 പൂർണ്ണമായിട്ട് കമ്പ്യൂട്ടർവൽക്കരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ സാങ്കേതിക വിദ്യയിൽ ആ നിലയിലാണ് കാണുന്നത്. ഞങ്ങളുടെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് എന്തിലാണ്, അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിലുള്ള വൈദഗ്ധ്യമാണ്, അല്ലാതെ അതിൻ്റെ പ്രയോഗത്തിൽ ഞങ്ങളുടെ പങ്കൊന്നുമില്ല. അതൊക്കെ ബന്ധപ്പെട്ട കമ്പനികൾ, സോഫ്റ്റ്വെയർ കമ്പനികളുണ്ട്, ഓരോ വെൻഡേഴ്സുണ്ട്, അവരെ കണ്ടെത്തുന്നു, അവരോട് പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നും തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ള വെർച്വൽ റിയാലിറ്റി ഒന്നും ഞങ്ങളുടെ സംഭാവനയല്ല. ഇപ്പോൾ ഹോളോഗ്രാമിൽ നമ്മൾ മനോഹരമായിട്ട് നമ്മുടെ ബാങ്കിൻ്റെ ലോഗോയും പ്രവർത്തനങ്ങളും കാണിക്കുന്നുണ്ട്. ഇതിൽ എന്താ ഞങ്ങളുടെ സംഭാവന ഉള്ളത്, അതിവിടെ എത്തിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ. ബാങ്കിനെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഇപ്പം നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി ആയിട്ടുള്ള വെർച്വൽ റിയാലിറ്റിയെ സംബന്ധിച്ച് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുക, അത് ഞങ്ങൾ ചെയ്യാം, അത്രയേ ഉള്ളൂ. അതിൽ ഞങ്ങൾക്ക് എന്തേ ഉള്ളൂ, ഈ അവബോധം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സഹകാരികൾക്ക് വേണ്ടത്, പക്ഷെ പലരും തെറ്റിന്നിരിക്കുകയാണ്. അവരിതിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എനിക്കിത് അറിയില്ല എന്നുള്ളതാണ്. എന്തിനാ അവർ പഠിക്കണം? ആ ഒരു പ്രശ്നമാണ് ഇതിനകത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇത്തരം ചർച്ചകൾ, അതുപോലെ തന്നെ ഈ എക്സ്പോയിലുള്ള സെമിനാറുകളോ ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ വിപുലമായിട്ട് ചർച്ച ചെയ്യപ്പെടും. സഹകരണ വകുപ്പ് അക്കാര്യത്തിലൊക്കെ വലിയ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് 2013 ആരംഭിച്ചതാണ്, അതിന് മുമ്പുണ്ട് ഈ സഹകരണ മേഖലയുടെ ആധുനികവൽക്കരണം. അന്ന് മുതൽ ഞാൻ അതിൻ്റെ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ചർച്ചപ്പോഴൊന്നും അതിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോമൺ സോഫ്റ്റ്വെയറിൽ തട്ടിത്തറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷെ അതിന് പ്രായോഗികമായ ചില സമീപനങ്ങളുണ്ട്. താഴെ തട്ടിൽ നമ്മുടെ സാങ്കേതിക ആരോഗ്യം നമ്മൾ മെച്ചപ്പെടുത്തണം സംഘങ്ങളുടെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് ചർച്ച ചെയ്തു. താഴെ തട്ടിലുള്ള സംഘങ്ങളുടെ സാങ്കേതിക ആരോഗ്യം മെച്ചപ്പെടുത്തി അവരതിനെ പ്രാപ്തമാക്കുക. ആ സാങ്കേതിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സഹകാരികളുടെ മാനസികാവസ്ഥ മാറ്റുക എന്നുള്ളതും ഇൻഫ്രാസ്ട്രക്ചർ സംഘങ്ങൾക്കുള്ളിലുള്ള ഹാർഡ്വെയർ സംബന്ധമായതും സോഫ്റ്റ്വെയർ സംബന്ധമായതും കണക്ടിവിറ്റി സംബന്ധമായിട്ടുള്ള ആരോഗ്യം ഇത് കൊടുത്തതിന് ശേഷം 50 ഭാരമെടുക്കണമെങ്കിൽ അതിന് പര്യാപ്തമായ രൂപത്തിലുള്ള ആരോഗ്യം, അതാണ് നമ്മൾ പറയുന്ന സാങ്കേതിക ആരോഗ്യം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ തട്ടിൽ അതൊക്കെ സാധ്യമാകും. അങ്ങനെ സാധ്യമാകുമ്പോൾ നമുക്ക് വലിയൊരു മുന്നേറ്റം ഈ സാങ്കേതിക വിദ്യയുടെ കാര്യം. നമ്മൾ പുറകോട്ട് നിന്നിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ അല്ലെങ്കിൽ പുതിയ തലമുറ നമ്മുടെ അടുത്ത് വരുന്നില്ല എന്ന് പറയുകയാണ്. അത് ആരെയും കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ മാനസികാവസ്ഥയുടെ നമ്മുടെ ഒരു നമ്മൾ ഇതിന് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കിയെടുത്താൽ സൗകര്യങ്ങളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുണ്ട്, സഹകരണ വകുപ്പിൻ്റെ പിന്തുണയുണ്ട്, സഹകാരികളുടെ നല്ലതുണ്ട്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാണ്. ആ നിലയിലൊന്നും തന്നെ ഏത് മുന്നേറ്റത്തിൻ്റെ മുമ്പിലും നമ്മൾ ആവേശത്തോടെ ഉണ്ടാകണം, അല്ലാതെ അതിൽ നിന്നും പുറംതിരിഞ്ഞ് മാറി നിന്ന് വാണിജ്യ ബാങ്കുകൾക്കും സ്വകാര്യ ബാങ്കുകൾക്കും വഴിമാറി കൊടുത്ത് സാങ്കേതിക വിദ്യ ഞങ്ങൾക്ക് ഒരിക്കലും പിന്നെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു മനോഭാവത്തിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. അപ്പോൾ കേരള മാതൃകയാണ്, ആ മാതൃക തുടരുകയാണ്. തീർച്ചയായിട്ടും അത് സാങ്കേതിക മുന്നേറ്റത്തിന് പിന്നെ ഒരു ചാലകശക്തിയായിട്ട് നമുക്ക് ഇത്തരം ചർച്ചകളും സെമിനാറുകളും ഒക്കെ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വെർച്വൽ റിയാലിറ്റി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആ പരിചയപ്പെടുത്തണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ വന്നു പോയ ആളുകൾക്ക് മുഴുവനത് മനസ്സിലായി എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളൊരു കാര്യം, അല്ലാതെ പുതിയതായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല ഒരു കാര്യവും. നമ്മൾ ആരും ഡെവലപ്പ് ചെയ്യേണ്ടതില്ല. അതിന് വേറെ ഊരാളുങ്കൽ സൊസൈറ്റി പോലുള്ള ആളുകൾ അവിടെ ഗവേഷണം നടത്തി അവരുടേതായിട്ടുള്ള ആശയം മുന്നോട്ട് എത്തിക്കാൻ കാണിക്കുന്ന ആ ഒരു. അപ്പോൾ അത് പിന്നെ നമ്മൾ അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ പലരും അത് ചർച്ച ചെയ്തു. പിന്നെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഇന്ന് ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അതുപോലെ സഹകരണ വകുപ്പ് സെക്രട്ടറി, പിന്നെ അതുപോലെ സഹകരണ വകുപ്പ് മന്ത്രി, അപ്പോൾ അങ്ങനെ അവരൊക്കെ, പിന്നെ അതുപോലെ ഇലക്ട്രിസിറ്റി മന്ത്രി, അങ്ങനെ പലരും വന്ന് ഈ വെർച്വൽ റിയാലിറ്റിയെ സംബന്ധിച്ച് കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു കുറവെന്താ,
നമ്മൾ പരസ്പരം പിന്നെ ബാങ്കിലേക്ക് ആൾ വരുന്നില്ല, പരസ്പരം കാണുന്നില്ല. അപ്പം ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ തന്നെ പറയുന്നത് ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നെ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ് ആണ്. അപ്പോൾ ഒരു വിദൂരത്തിരുന്ന് ചെയ്യുന്ന ഒരു ഇടപാടുകാരന് ഞങ്ങളുടെ ബാങ്കിൽ എത്തിയില്ല, ബാങ്ക് കണ്ടില്ല എന്നൊരു പിന്നെ പ്രശ്നം നമുക്ക് വളരെ അടുത്ത് നിന്ന് ഇടപാട് നടത്തുന്നൊരു ഫീൽ ഉണ്ടാക്കാൻ സാങ്കേതികവിദ്യ നാളെ സൗകര്യം ഒരുക്കുകയാണെങ്കിൽ അത് നമ്മൾ കൂടെ നിർത്തുന്നു, എത്തിച്ച് പിടിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളും തയ്യാറാവണമെന്ന് ഇവിടെ വരുന്ന സംഘക്കാരോടും സഹകാരികളോടും പറയുന്നു. ഇങ്ങനൊരു കാര്യമുണ്ട്, ഇനിയുള്ള ലോകം പോകുന്നത് വെർച്വൽ റിയാലിറ്റിയിലേക്കാണ്. നമ്മൾ കണ്ടിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പോകാതെ തന്നെ ആ ഒരു സൗകര്യം നമ്മുടെ സ്വന്തം കൺമുമ്പിലും നമുക്ക് ഫീൽ വരികയാണല്ലോ, ആക്സസിബിൾ ആണ് നമുക്ക്. അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. സോ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിരുന്നു ഈ ഒരു വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ഒരു ഐഡിയ. സോ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്, ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. സോ ഞാനിത് ഇട്ടാൽ മതി അല്ലേ? ആ യെസ്. ഇത് താഴേക്കാണോ പ്രസ് ചെയ്യേണ്ടേ? ആ യെസ്. നമ്മൾ ആ ഒരു ഇതിൽ നിൽക്കുന്ന പോലെയാണ്, ലൈക്ക് എൻറ്റയർലി ഡിഫറെൻറ്റ് വേൾഡ്. താങ്ക് യു.